ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഉയരത്ത് തൂക്കിയിട്ട് ചെടിയാണ്. ഇതിങ്ങനെ ഉയരത്ത് തൂക്കിയിട്ടിട്ട് നനയ്ക്കാൻ പറ്റാഞ്ഞിട്ട് പല വീടുകളിലും ഈ ചെടി ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഉയരത്തായതുകൊണ്ട് നനയ്ക്കാൻ പറ്റില്ല എന്ന്. അതിനുള്ള ഒരു എളുപ്പവഴി നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനം എടുക്കാം. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് അത്. 2 ലിറ്റർ വെള്ളം കൊള്ളുന്നത്. റബ്ബർ, പ്ലാസ്റ്റിക് കയർ, ചണനൂല്, റബ്ബർ ബാൻഡ്, 2 കമ്പ്, മരക്കമ്പ്. ഇതൊരു കമ്പ് നീളമുള്ളത് കിട്ടാത്തതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ഈ കമ്പ് ഇതിനുള്ള കവള് വലുപ്പം പോരാ. 2 കവരില്ലേ, ഇതിൽ കൂടെ കയറിടാനും പ്രയാസമായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വലിയ ഒരു കമ്പ് എടുത്തിട്ട് ഇതിന് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്യാൻ കെട്ടാൻ ഞാൻ ഉപയോഗിക്കുന്ന റബ്ബറാണ്. ഇനി ഈ തലയ്ക്ക് ഈ കമ്പില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കുടിക്കാൻ മതി. ഇങ്ങനെ കുടുക്കിയിട്ട് ഇതിങ്ങനെ വലിച്ച് ചുറ്റിക്കളാം. ഇവിടെയൊക്കെ ചൊറിച്ചിടുക. അടിവാകവും അതേമാതിരി തന്നെ ഒരു റബ്ബർ ഇതിലിങ്ങനെ ഇട്ടിട്ട് ഇതിലിങ്ങനെ ഇട്ടിട്ട് ഇതിന് വലിച്ച് ചുറ്റിക്കോളാം. ഇങ്ങനെ റബ്ബർ കൊണ്ട് ജോയിൻ്റ് കെട്ടിയാൽ നമ്മളൊരു കയറിട്ട് കെട്ടുന്നതിനേക്കാളും ടൈറ്റായിട്ട് കിട്ടും. പിന്നെ കെട്ടുന്ന കാര്യത്തിലും കുറച്ച് എളുപ്പവും കൂടിയത്. അപ്പോൾ ഇത് ജോയിൻ്റ് ചെയ്തേ. ഇതിൽ വെള്ളം എടുത്തിട്ടാണ് ചെടി നനയ്ക്കേണ്ടത്. ഒരു തൂക്ക് കിട്ടുക. ഇവിടെ ഇതിൻ്റെ ഈ നെക്കിന് ഇവിടെ ഒരു കൊടുക്കുക. ഇങ്ങനെ കുറച്ച് ലൂസാക്കിയിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾ ചരണ്ടിട്ടിട്ട് കുപ്പീൻ്റെ അടിഭാഗത്ത് കെട്ടിടുക. ഈ ബോട്ടിലെ അടിയിൽ ഈ ചണനൂൽ ഉപയോഗിച്ച് ഇങ്ങനൊരു തൂക്കുണ്ടാക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ഒരു കയർ കൊടുക്കുക. അതവിടെ കുക്കി കഴിഞ്ഞിട്ട് ഇത് ഈ കമ്പിലാണ് കെട്ടേണ്ടത്. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ അടിയിലിട്ട കയർ ചൊറ ഇതിൽ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ 2-ാമത്തെ കമ്പിൻ്റെ മുകളിലുള്ള ഈ ഒരു കവളുണ്ട്, ഈ കവളിൽ കൂടി എടുക്കുക. ഈ കവറ് കവൾ എന്നൊക്കെ പറയും ഇതിന്. അതിൽ കൂടി എടുക്കുക. അതിൽ നിന്ന് ആ ചരട് ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു റബ്ബർ ബാൻഡ് ഇടാം. റബ്ബർ ബാൻഡ് ഇട്ട് അതിങ്ങനെ മേപ്പെട്ട് ഒഴിഞ്ഞു പോവുക. എന്നിട്ട് ഇനി ഇതിൽ വെള്ളം നിറയ്ക്കുക. ഈ ചെടികൾക്കാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ പിടിക്കാനുള്ള സൗകര്യത്തിന് നമുക്കതിൻ്റെ ഒരു കമ്പ് ഇവിടെ കിട്ടാം. അത്
കൈക്ക് ഇങ്ങനെ പിടിക്കാനുള്ള സുഖ ഒരു കമ്പൂടെ കെട്ടിയാൽ ഇങ്ങനെ വലിച്ചു കൊടുക്കാൻ ഇങ്ങനെ സുഖമായിട്ട് വെള്ളം നമുക്ക് ചട്ടിയിലേക്ക് വയ്ക്കാം. ഈ ഒരു ഉപകരണം ഒരു പി വി സി പൈപ്പും കയറും ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഒന്ന് കാണാം. ഇനി ഒന്ന് ഉണ്ടാക്കണോ എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ മരത്തിൻ്റെ കമ്പ് കിട്ടാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് പി വി സി പൈപ്പ് ഉപയോഗിക്കുന്നത്. അലൂമിനി പൈപ്പോ സ്റ്റീൽ പൈപ്പോ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ അത് എടുത്തത് ഇത് ഒരു ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഇതൊരു 1.5 മീറ്റർ നീളമുള്ള പൈപ്പ്. അതിൻ്റെ ഒരു ബെൻഡ്, ഒരു 3 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം പൈപ്പ്, ഒരു ബോട്ടിൽ, ഒരു ഫ്ലക്സ് പൈപ്പിൻ്റെ കഷ്ണം, കുറച്ച് പ്ലാസ്റ്റിക് കയറുകളും. പ്ലാസ്റ്റിക് കയർ കെട്ട് കമ്പിയും കെട്ടിയിട്ട് ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. ഇതൊരു ഫ്ലക്സ് പൈപ്പാണ്, അതിലൂടെ കൂടെ കോർത്തെടുക്കുക കയർ. ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത് ഈ കയർ നിങ്ങൾ വലിക്കുന്ന സമയത്ത് ഉരഞ്ഞ് പൊട്ടിപ്പോകാതിരിക്കാൻ ആ ബെൻഡിൻ്റെ ഉള്ളിൽ കൂടെ പോക്കാൻ വേണ്ടിയാണ്. ഈ കെട്ടമ്പി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോത്തെടുത്ത് ഈ ബെൻഡിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇനി ആ ഫ്ലക്സ് പൈപ്പും കയറും അതിൽ കയറ്റണം. ഫ്ലക്സ് പൈപ്പ് ഇത് അവിടെ കുത്തിപ്പോകുന്നുണ്ട് ബെൻഡിൽ. അത് കയർ വലിച്ചതാണ്, കയർ തന്നെ ഒഴിഞ്ഞു പോവുക. പൈപ്പും കൊണ്ട് കയറുന്നില്ല, കയർ ഒഴിഞ്ഞു വരുന്നു. അപ്പോൾ നമുക്ക് ഈ കയറിന് ഇവിടെ ഒരു ബ്ലോക്ക് ഇടാം, ഒരു കമ്പ് ഇവിടെ ഇങ്ങനെ കുടുക്കി കൊടുക്കുക. എന്താ ഇങ്ങനെ കുടിക്കിയാൽ അത് അവിടെ നിൽക്കും. അപ്പോൾ കയർ വലിക്കുമ്പോൾ അതിന് കുത്തിയിട്ട് അപ്പോൾ കയറിൻ്റെ ആ ശക്തി വരുമ്പോൾ പൈപ്പ് ഇങ്ങോട്ട് കയറിപ്പോരും. ഇതാ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇതാ കയറി. ഇനി ഇത് നമുക്ക് അയച്ചോളാം. കൊള്ളിവിടെ വേണ്ട, അതിനിട്ട ഒരു മരത്തിൻ്റെ അമ്പ. ഇനി ഈ കയർ പൈപ്പിനുള്ളിൽ കൂടെ കോത്തെടുക്കണം. അതിന് ഞാനിവിടെ ചെയ്യുന്നത് ഈ കയറിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കെട്ടിയിട്ട് വേണം അതിനുള്ളിൽ കൂടെ ഇടാൻ. ആ പൈപ്പിനുള്ളിൽ കൂടെ അങ്ങ് താത്തി കൊടുത്താൽ മതി. എന്നാൽ ആ കയർ അതിനുള്ളിൽ കൂടെ കോർത്തെടുക്കാൻ എളുപ്പമാണ്. ഇത് ഈ വെയിറ്റ് ഇങ്ങനെ കെട്ടി ഇതിനുള്ളിലേക്ക് ഇടാം. ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് താത്തി കൊടുത്താൽ മതി. അതാ അതിനുള്ളിലേക്ക് വിട്ട് ഒന്ന് പൊന്തിച്ച് ഇളക്കിയാൽ ഇങ്ങനൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ കയറിൻ്റെ അടിഭാഗം തലക്ക് നമുക്ക് ഇവിടെ ഒരു കമ്പ് കെട്ടി കൊടുക്കണം. എന്നാൽ ഇത് കെട്ടുന്നത് കയർ ഇതിൻ്റെ ഉള്ളിലേക്കായി പോകാനും കാരണം ഞാൻ നനയ്ക്കുന്ന സമയത്ത് ഈ ഭാഗം പിടിച്ചിട്ടാണ് നമ്മൾ താഴോട്ട് വലിക്കുക. അപ്പോൾ അന്ന് ബോട്ടിലെ വെള്ളം മുകളിൽ നിന്ന് മറിഞ്ഞ് ചട്ടിയിലേക്ക് വരുന്നത്. അതിങ്ങനെ വലിക്കുക. അതിനുവേണ്ടിയാണ് ഈ കയറിന് കമ്പ് കെട്ടിക്കെടുത്തത്. ഒരു മരത്തിൻ്റെ കഷ്ണം അത്. എന്നാൽ ഈ ബെൻഡ് ഈ ടീൻ്റെ മുകളിലെ എൻഡിൽ കുടുങ്ങി ഇങ്ങനെ കുടുക്കി കൊടുക്കുക. സൈഡിലേക്ക് വന്ന ഭാഗത്ത് ഒരു 3 ഇഞ്ചിൻ്റെ കഷ്ണം വേറെ കൊടുക്കാനുണ്ട്. ഇവിടെ ഇതാ ഈ ഒരു 3 ഇഞ്ച് നീളമുള്ള പൈപ്പ് ഈ ടീൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെയാണ് നമുക്ക് ഈ ബോട്ടിൽ കെട്ടി കൊടുക്കാനുള്ളത്. ഈ ബോട്ടിൽ ഇവിടെ കെട്ടണം. എന്താ ഈ ടീൻ്റെ 3 ഇഞ്ച് നീളട്ടെ ഈ പി വി സി പൈപ്പിൽ നിങ്ങനെ കെട്ടിക്കോളാം.
ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇതിവിടെ കുറച്ച് ഗം വെച്ച് കൊടുത്താൽ മതി കെട്ടിന്. കെട്ട് അഴിഞ്ഞുവാതിരിക്കാൻ ഇനി ഈ കയറെടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ അടിയിൽ കെട്ടുക. കെട്ടിയിട്ടാണ് നമ്മൾ വലിക്കുന്ന സമയത്ത് കുപ്പി ഈ അടിഭാഗം പൊന്തിച്ച് എടുക്കാൻ വേണ്ടി ഈ കയറ് കെട്ടുന്നത്. ഇങ്ങനെ വലിക്കുമ്പോൾ കുപ്പി അടിഭാഗം പൊന്തിയിട്ട് വെള്ളം ചെടിച്ചട്ടിയിലേക്ക് എളുപ്പത്തിൽ വീഴും. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം എടുത്ത് ചെടിക്ക് ഒഴിക്കുക. ബോട്ടിലെടുത്ത വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഇതിനെതാ പൊന്തിച്ചിട്ട് ഈ അടിയിലിതിലുള്ള ഈ കയറ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുപ്പി അടിഭാഗം പൊന്തിയിട്ട് വെള്ളം അതിലേക്ക് വീഴും. ഇതാ ചട്ടിയിലേക്ക് വെള്ളം വീകുന്ന കയറ് വലിക്കുന്നതാണത്. ഇക്ക് ആവശ്യമുള്ള വെള്ളം ചട്ടിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ കയറ് ലൂസാക്കി കൊടുത്താൽ മതി. അപ്പോൾ കുപ്പി താവും. ഇതിങ്ങനെ ഒറ്റ കൈ കൊണ്ട് പിടിച്ച് ചെയ്യാൻ പ്രയാസമുള്ളവർ പൈപ്പ് കുറച്ചുകൂടി നീളമുള്ളത് എടുത്തിട്ട് തറയിൽ കുത്തി പിടിച്ചാൽ മതി പൈപ്പിൻ്റെ അടിഭാഗവും. അപ്പോൾ ഈ വലിക്കുന്ന കയറ് വിടാൻ വേണ്ടി ഒരു ഓൾസ് നമ്മളെ ഹൈറ്റിന് കണക്കാക്കി വേറെ ഇടേണ്ടി വരും. ഈ ചെടിക്ക് ചേർത്തേണ്ട വളവും കൂടെ ഈ വെള്ളത്തിൽ ബോട്ടിലിനകത്ത് നമുക്ക് കലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യാൻ കാരണം പല സ്ഥലത്തും നനയ്ക്കാൻ പ്രയാസമായിട്ട് ചെടി ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് ഉയരത്ത് അത് നനയ്ക്കാൻ പറ്റുന്നില്ല എന്ന് ആൾക്കാർ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ വീണ്ടും കാണാം.